കാലത്തുണ്ടായ കസ്റ്റഡി മരണത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരാളാണ് താങ്കളുടെ പിതാവ്. താങ്കൾ കൂടെ പോകും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതായത് ഇപ്പോള് അടിക്കടി ഉണ്ടാവുന്ന കസ്റ്റഡി മരണങ്ങൾ ഗവൺമെന്റിന്റെ നിയന്ത്രണം പോലീസിന്റെ മേൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ്. ഇപ്പോ കഴിഞ്ഞ ജൂൺ മാസം 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനെ കുറിച്ചും അന്നത്തെ അതിക്രമങ്ങളെ കുറിച്ചൊക്കെ വളരെ വീരവാദത്തോടെ അനുസ്മരിച്ച മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ആ വാർഷികത്തിൽ തന്നെ കസ്റ്റഡി മരണം ഉണ്ടായി എന്ന് പറയുമ്പോൾ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് സെൻസർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല വാർത്തകളും അന്ന് അറിയാത്തൊരവസ്ഥയുണ്ടായി. അതാണ് പിന്നീട് സെൻസർഷിപ്പ് തന്നെ തെറ്റായിപ്പോയി എന്ന് ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെ സൂചിപ്പിച്ചത്. ഇത് അടിയന്തരാവസ്ഥയില്ല, സെൻസർഷിപ്പും ഇല്ല, ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഇന്ന് അന്ന് പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചാനലും ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും കസ്റ്റഡി മരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരാജയമാണ്. അടിയന്തരാവസ്ഥ രാജം കേസിലെ ഒരു പരാമർശത്തിൻ്റെ പേരിലാണ് ഒരു മാസം പോലും തികയാതിരുന്ന കാലത്ത് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഞാൻ പിണറായി രാജിവെക്കണമെന്നും പറയുന്നില്ല, അത് നോക്കുമ്പോൾ പിണറായി എത്രയോ രാജിവെക്കേണ്ട സമയം കഴിയും. പക്ഷേ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുന്ന ക്ഷീണം ചില്ലറയായി. അപ്പം അതുകൊണ്ട് ഇതിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ഒരു നിയന്ത്രണവും പോലീസിന് മേലില്ലാത്ത ഒരു ഡി ജി പി സമ്പൂർണ്ണ പരാജയ അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയെന്ന് മാറ്റണം. മാറ്റി സാമാന്യ വിവരമുള്ള ആരെങ്കിലും അവിടെ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ സമ്പൂർണ്ണ അടപ്പതനായിരിക്കും സംഭവിക്കാം. 1952-ൽ